ഡോക്ടർ ബേബി ജോർജ്, ഈ സാമ്പത്തിക കാര്യങ്ങളിൽ കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ താങ്കൾ വളരെ മിടുക്കിയാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവിനോട് കണക്ക് കൂട്ടി ഈ എയറിൽ നിർത്തിയത് ഇപ്പോഴും ഉണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ ഡോക്ടർ മേരി ജോർജിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോ രാജ്യത്ത് ഇങ്ങനൊരു പാർലമെന്റിന്റെ പുതിയ മന്ദിരം എന്തിനേന്നൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യണം, രാഷ്ട്രപതിക്ക് അവിടെ എന്ത് കാര്യം എന്ന് വരെ ചോദിക്കുന്ന ഒരു ഘട്ടം ഇവിടെ ബി ജെ പി നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ മറുപടി എന്താണ്? അതായത് ഒരു പാർലമെന്റ് മന്ദിരം എന്ന് പറയുന്നത് പാർലമെന്റ് മന്ദിരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലപ്പത്തുള്ള ആൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ്. അവരെ കൊണ്ട് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇനോഗുറേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹം അവരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അയോഗ്യയാണ് എന്ന് ഈ ഗവൺമെൻറ്റിന്, മോദി ഗവൺമെൻറ്റിന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് അവരെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്? അതിനൊറ്റ കാരണമേ നമുക്ക് കണ്ടെത്താനുള്ളൂ. അതായത് അവർ ഇലക്ഷനിൽ ആദിവാസികളുടെ വോട്ട് വാങ്ങാനുള്ള ഒരു വോട്ട് ബാങ്കായിട്ട് അവരെ മാറ്റുക, അതിനുവേണ്ടിയാണ് അവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതല്ലാതെ ഒരു വനിത എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ആദിവാസി നേതാവ് എന്ന രീതിയിലോ വനിതാ നേതാവ് എന്ന രീതിയിലോ ഈ ഗവൺമെൻറ്റിനുള്ള ബഹുമാനം കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മം ചെയ്യാനായിട്ട് നരേന്ദ്രമോദിയെ തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ അത് നരേന്ദ്രമോദിക്കുള്ള ഒരു അതായത് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഒരു പൊൻതൂവൽ കൂടിയായി അത് കാണിക്കാനും ഒക്കും. അപ്പോൾ ഞാൻ അതിനേക്കാളൊക്കെ ഈ ഗവൺമെൻറ്റിനെ വില വയ്ക്കുന്നത് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് കൂടിയാണ്. ഇതിപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ നാട് മുറിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ നാടിൻ്റെ നാട് മുറിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ് എന്ന രീതിയിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇന്ത്യൻ റെയിൽവേ. ഇപ്പോൾ എന്താണ് ഇന്ത്യൻ റെയിൽവേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2012 കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സമയത്ത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് 100,000 കോടി മുടക്കി ഇവിടുത്തെ ഇന്ത്യയിലെ ലൈനുകളുടെ ഒക്കെ വളവും തിരിവും ഒക്കെ ശരിയാക്കണം, അവരുടെ സിഗ്നലിംഗ് സമ്പ്രദായം അന്താരാഷ്ട്ര സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിലെ കാര്യക്ഷമമാക്കണം എന്നായിരുന്നു. പക്ഷേ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആ വിവേക് ദെബ്രോയ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ കമ്മിറ്റി പറഞ്ഞത് എന്താണ്? കമ്മിറ്റി റിപ്പോർട്ട് 2014 അവസാനം പുറത്തു വന്നപ്പോൾ അതിൽ കണ്ടത് റെയിൽവേയുടെ അലകും പിടിയും മാറ്റണം എന്ന് വച്ചാൽ അതിനെ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കണം. അപ്പോൾ അങ്ങനെ സ്വകാര്യവൽക്കരിക്കുക, അതായത് റെയിൽവേ ബജറ്റ് നിർത്തലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെയിൽവേ ബജറ്റ് നിർത്തലാക്കി റെയിൽവേയെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം, അതായത് റെയിൽവേ മന്ത്രാലയം വേണ്ട. ആ നീക്കത്തിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ, ലൈനുകൾ ഒക്കെ സ്വകാര്യവൽക്കരിക്കണം. നമുക്കറിയാം ഒരുപാട് ലൈനുകൾ ഇതിനകം സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. റെയിൽവേയിലെ കാന്റീൻ സർവീസ് നിർത്തണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള, അതായത് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്ന തണുത്ത ജലം, അതായത് പൈപ്പിൽ നിന്ന് എടുക്കുന്ന തണുത്ത ജലം, അതിന് പോലും വില ഈടാക്കണം. ഈ തരത്തിലായിരുന്നു വിവേക് ദെബ്രോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. അതൊക്കെ അതുപോലെ അംഗീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിജിത്ത് ബാനർജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഭിജിത്ത് ബാനർജി ആരാണെന്ന്. ഇന്ത്യയിലേക്ക് 2nd നോബൽ പ്രൈസ് കൊണ്ടുവന്ന ബംഗാളിയാണ്. ആ അഭിജിത്ത് ബാനർജി ഇന്ത്യൻ ഇക്കോണമിക്ക് എന്താണ് വേണ്ടത് എന്ന ഗ്രന്ഥത്തിൽ 2019 കഥ പറയുന്നുണ്ട്. 2019 റെയിൽവേയിൽ 90,000 ഏറ്റവും താഴ്ന്ന ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തു. 280,000 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അഭിജിത്ത് ബാനർജിയുടെ ബുക്കിൻ്റെ 2nd പേജ് വായിക്കുക, നിങ്ങൾ ഈ ന്യൂസ് അതിൽ കാണും.
അപ്പോൾ ഈ 280 ലക്ഷം പേര് 90,000 ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുക്കുന്നുവെങ്കിൽ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ഭീതിതമാണ്? ഇത് 2019 കാര്യമാണ്. അത്ര ഭീതിതമായ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെയിൽവേയെ പൂർണ്ണമായിട്ട് സ്വകാര്യ. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ മേരി ജോർജ്. ഞാൻ തിരിച്ചു വരാം. ഈ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബി ജെ പി നേതാവ് പറയുന്നത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, ഇതിനേക്കാൾ വലുതാണ് ലോക നേതാക്കൾക്കിടയിലുള്ള ബന്ധം. അത് നരേന്ദ്രമോദി എങ്ങനെയാണ് നരേന്ദ്രമോദിയെ എങ്ങനെയാണ് ലോക നേതാക്കൾ കാണുന്നത് എന്നാണ്.